നമസ്കാരം. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച സമാനതകളില്ലാത്ത ഒരു രക്ഷാ ദൗത്യത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇതാ 46 മണിക്കൂറിനൊടുവിൽ ബാബു ഇതാ രണ്ടാം ജന്മത്തിലേക്ക് കടന്നിരിക്കുന്നു. രക്ഷാ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ട ഒരു സമയം തന്നെയാണ്. മലമ്പുഴയിൽ മലയിടുക്കിൽ കുടുങ്ങിപ്പോയ ബാബു ഇപ്പോൾ രക്ഷാ ദൗത്യത്തിൽ, സൈനികരുടെ രക്ഷാ ദൗത്യത്തിൽ ഇതാ രക്ഷപ്പെട്ടിരിക്കുന്നു. ബാബു രക്ഷകരുടെ കൈകളിലേക്ക് ബാബു എത്തപ്പെട്ടിരിക്കുന്നു. ബാബു കുടുങ്ങിയിട്ട് 46 മണിക്കൂറുകൾ പിന്നിട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാബുവിനെ രക്ഷാസൈന്യം, രാജ്യത്തിന്റെ രക്ഷാസൈന്യം തന്നെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. ഇതിന് സമാനതകളില്ലാത്ത ഏറ്റവും ശ്രമകരമായ ഒരു രക്ഷാ ദൗത്യമായിരുന്നു നടന്നത്. പല വഴികളും നോക്കി, പല രീതിയിലും എല്ലാ തരത്തിലുള്ള എയർഫോഴ്സും രക്ഷാസൈന്യവും മറ്റ് ഫയർഫോഴ്സും എല്ലാ തരത്തിലുമുള്ള രക്ഷാ ദൗത്യവും ചെയ്തതിനു ശേഷം ഒന്നും ഫലമേൽക്കാതെ അവസാനം ഇതാ ഇന്ത്യയുടെ രക്ഷാസൈന്യം തന്നെ, ഇന്ത്യയുടെ സൈനികർ തന്നെ ബാബുവിന് രക്ഷകരായി എത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഇന്ന് വരെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു രക്ഷാദൗത്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത് ആദ്യമാണ് ഇത്തരത്തിൽ ഒരു വളരെ ശ്രമകരമായ, വളരെ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായേക്കാവുന്ന ഒരു തരത്തിലുള്ള രക്ഷാദൗത്യം നടന്നത്. ബാബുവിന്റെ ആരോഗ്യത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ തന്നെ വലിയ നല്ല രീതിയിൽ രക്ഷാസൈന്യത്തിന് ബാബുവിന്റെ അടുത്ത് എത്തിയ ഉടൻ തന്നെ ബാബുവിനെ കരങ്ങളിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ഒരാൾക്കായി ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ബാബുവിനായി നടന്നത്. കേരള സംസ്ഥാന സർക്കാരും എല്ലാവരും ഒരുപോലെ പരിശ്രമിച്ചുകൊണ്ട് ഒരു ജീവനെ രക്ഷിച്ചിരിക്കുന്നു. എന്തായാലും നമ്മുടെ രക്ഷാ ദൗത്യത്തിന്റെ എല്ലാ സൈനികർക്കും ഒരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബാബുവും രണ്ട് കൂട്ടുകാരും കൂർമ്പാച്ചി മലയിൽ കയറാൻ പോയത്. പകുതി വഴി കയറിയപ്പോൾ തന്നെ കൂട്ടുകാർ മടങ്ങിയെങ്കിലും ബാബു കയറ്റം തുടരുകയായിരുന്നു. മലയുടെ മുകൾ തട്ടിൽ നിന്ന് 1.5 കിലോമീറ്ററോളം താഴ്ചയുള്ള മല ഇടുക്കിലാണ് ഇദ്ദേഹം കുടുങ്ങിക്കിടന്നത്. മുകളിൽ നിന്നും താഴെ നിന്നും നോക്കിയാൽ കാണാനാകാത്ത സ്ഥിതിയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 7:30 വരെയും ബാബു മൊബൈൽ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പിന്നീട് ഫോൺ ബന്ധം തന്നെ നിലയ്ക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി അഗ്നിരക്ഷാ സേനയും മറ്റും രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇരുട്ട് തടസ്സമായി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ മല കയറുകയായിരുന്നു. സംഘം മലയുടെ മുകളിലെത്തിയെങ്കിലും ബാബുവിന് അടുത്തെത്താനായില്ല. കയറുകെട്ടി ബാബുവിന്റെ അടുത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്. വീണ്ടും വൈകിട്ട് 3:00 കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തി. മലയുടെ മുകൾ തട്ട് വരെ പറന്നെങ്കിലും അവർക്ക് ഇറങ്ങാൻ സൗകര്യമില്ലാത്തത് തിരിച്ചടിയായി. ഡ്രോണിൽ കെട്ടിവെച്ച ചെറിയ കുപ്പിയിൽ ഇളനീർ വെള്ളം യുവാവിന് അടുത്തെത്തിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അതും താഴെ വീണു. ബാബുവിനടുത്ത് സൈന്യം എത്തിയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കം, ഒരു രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. സൈനിക സംഘം ബാബുവുമായി ആദ്യം സംസാരിച്ചു, പിന്നെ വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തി. വെള്ളവും ഭക്ഷണവും എത്തിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് വിലയിരുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ബാബുവിനെ എത്രയും പെട്ടെന്ന് രക്ഷാകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. ബാബുവിന്റെ ആരോഗ്യനിലയിൽ ആശങ്കകളൊന്നും ഇല്ലെന്നാണ് പാലക്കാട് ജില്ലാ കളക്ടറും അറിയിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളും നാട്ടുകാരും സൈനികരും കേരളം മുഴുവൻ ഇന്നലെ മുഴുവൻ ഈ ദൗത്യത്തിന്റെ പിറകെയായിരുന്നു. എല്ലാവരും ദൗത്യത്തിന് പിന്തുണയുമായി ഉറക്കമൊഴുകി നിൽക്കുന്ന കാഴ്ചയാണ് ചെറാട് മലയ്ക്ക് അടുത്ത് കാണാൻ സാധിച്ചത്. എന്തായാലും ഇത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഏതായാലും കേരളം മുഴുവൻ ഒരുമിച്ച് നിന്ന് കൈയടിക്കേണ്ടതാണ് രക്ഷാ സൈന്യത്തിന് ഇത്തരത്തിലുള്ള വലിയ ഒരു രക്ഷാ ദൗത്യം കേരളത്തിൽ വന്ന് പൂർത്തീകരിച്ചതിന്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.